ये सब इधर का फार्म में ही मिलता है क्या? ये इधर के लोकल है, लोकल है, लोकल है ये पूरा, ये लोकल है, पूरा लोकल है, पूरा पूरा लोकल है। टोमेटो ओनियन, ओनियन भी लोकल है, ओनियन मिलता है, ओनियन ओनियन नहीं है, ओनियन में सफाई तो लाल वर्ल्ड लॉ ചില ഭാഗങ്ങളിലൊക്കെ വെള്ളം ഇതേപോലെ തന്നെ നിൽക്കും, കാരണം അങ്ങോട്ടും ഇല്ല വേണ്ട, ഇവിടെ ഈ ഭാഗത്തൊക്കെ വെള്ളം താഴോട്ട് പോകില്ലല്ലോ, മരുഭൂമിയല്ലേ, മരുഭൂമിയിൽ ഭാഗത്ത് വെള്ളം താഴോട്ട് പോകാത്ത നിങ്ങൾ കിടക്കും, ഇതിനി പറ്റുന്നെങ്കിൽ ഇന്നെന്തായാലും പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് വണ്ടി അല്ല, ഈ ഭാഗത്തെ കൂടി വണ്ടി പോകാൻ പറ്റാത്ത തടസ്സപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല. വേണ്ട, ഇപ്പോൾ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കണ്ട്, അവിടെ എല്ലാം വെള്ളം കണ്ട് കെട്ടിക്കിടക്കുന്നത്. ഉജ്വലാന്നുള്ളത്, അപ്പോൾ ഉജ്വലിൽ രണ്ട് മൂന്ന് ദിവസമായി നല്ല മഴയായിരുന്നു, ഒരു ഓൾമോസ്റ്റ് ഒരു നാലഞ്ച് ദിവസമായി നല്ല മഴയായിരുന്നു. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ലീവൊക്കെ ആയിരുന്നു, ഇവിടെ വെള്ളപ്പൊക്കൊക്കെ ആയിട്ട്. വെള്ളപ്പൊക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡുകളിലെല്ലാം നല്ല വെള്ളം ഉണ്ടാവില്ലേ, അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാനൊന്നും പറ്റാത്ത കണ്ടീഷനായിപ്പോയി. അപ്പോൾ ഇന്നലെ രാത്രി തൊട്ട് മഴ കുറച്ച് കുറഞ്ഞു, അപ്പോൾ എന്നിട്ടും വെള്ളങ്ങളൊന്നും താണിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി നമ്മൾ എപ്പോൾ നോക്കിയാലും ഞാൻ ഓരോരോ സ്പോട്ടിലല്ലേ പോയത്, അപ്പോൾ ഇന്ന് ഒന്ന് ഫുജറേൻ്റെ കുറച്ച് സിറ്റി ഭാഗങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു, അതായത് ഒന്ന് വണ്ടിയിലൊക്കെ പോയിട്ട് കുറച്ച് ഭാഗങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായത് മെയിൻ കാണിക്കാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ അങ്ങോട്ടൊക്കെ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ട്, അപ്പോൾ എനിക്കൊന്ന് കുറച്ച് അങ്ങോട്ടൊന്ന് പോകാനുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങളും കൂടി അത് കാണിക്കാം, ആ വെള്ളക്കെട്ടുകളും ഭാഗങ്ങളൊക്കെ കാണിക്കാം, പിന്നെ ഒന്ന് ഔട്ടർ ഫുജറി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമയപ്പോൾ ഏകദേശം ഒരു 12 മണിയായി, 12:10 അങ്ങനെ ആവാനായി. അപ്പോൾ നല്ല തണുപ്പുണ്ട് ഇവിടെ, അതുകൊണ്ടാണ് ഈ 12 മണിക്ക് ഞാൻ ഈ കോട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയത്. നമുക്കൊരു ടാക്സി പിടിച്ചിട്ട് വേണം പോകാൻ, ടാക്സി അങ്ങോട്ട് എനിക്ക് പോകേണ്ട ഭാഗങ്ങളിലേക്ക് ടാക്സി പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു, കാരണം മഴ പെയ്തിട്ടുള്ള വെള്ളം കാരണം. എന്നാലും നോക്കാം നമുക്ക്, ഏണ്ടോ ഇന്നലത്തെ 2-3 ദിവസത്തെ മഴ കാരണം വെള്ളം ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടോ. ഇതെല്ലാം നമുക്കൊരു ടാക്സി പിടിച്ചിട്ട് പോവാം. വേണ്ടോ പ്രാവൾ കണ്ടോ, ഇങ്ങനെ ഓരോരോ കോർണറിൽ അവരിങ്ങനെ പ്രാവിന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ, അതായത് ഓരോന്ന് ഹരികളും ധ്യാനങ്ങളൊക്കെ കിട്ടുള്ളൂ. നമ്മൾ പോകുന്ന സ്ഥലത്ത് വെള്ളം കുറച്ച് കുറച്ച് ഉണ്ട് എന്നാ പറഞ്ഞത്, നമുക്ക് പോകാൻ പറ്റുന്ന പറഞ്ഞത്. അപ്പം രാവിലെ ഒക്കെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു ആ ഭാഗങ്ങളിലൊക്കെ പോകാൻ പറ്റില്ല. ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോകണമെങ്കിൽ തന്നെ 2-3 ദിവസം എടുക്കും. ഇവർ അതായത് വണ്ടികൾ കൊണ്ടുവന്നിട്ട് അതിൽ മോട്ടർ അടിച്ചിട്ട് വെള്ളം എടുത്ത് കളയാണ് ചെയ്യുന്നത്. ഒരു സംഭവം കാണിച്ചു തരട്ടെ, ഇത് കണ്ടോ, ലെഫ്റ്റ് സൈഡ് കാണുന്നുണ്ടോ, അത് ഫാമാണ് കേട്ടോ, ഫാമാണ് കണ്ടോ, വെള്ളം കണ്ടോ, ഇതിപ്പം വെള്ളം തീർന്ന് കഴിഞ്ഞു കേട്ടോ, റോഡ് മുതൽ വെള്ളം കുറവുണ്ട്. ഫാം കണ്ടോ, കണ്ടത് ഫാമാണ്, അവിടെ പശുക്കളൊക്കെ വളർന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നിറച്ചും എന്താ പറയുക പുല്ലുകളും ഇതൊക്കെയുള്ള സ്ഥലമാണ് കണ്ടോ. വെള്ളമൊക്കെ കുറഞ്ഞു കേട്ടോ, ഇതാ ഇവിടെയൊക്കെ നിറച്ചും വെള്ളമായിരുന്നു പറഞ്ഞത് കേട്ടോ. യൂട്ടേൺ എടുത്തു, നമ്മൾ അവിടെ വെള്ളം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പോകാൻ പറ്റില്ലെന്ന് വിചാരിച്ചിട്ട് അവർ വളച്ചിട്ട്
അവർ വേറെ വഴി കൂടി വളച്ചിട്ട് വന്നു സ്കൂളിൻ്റെ പിൻഭാഗത്തേക്കൂടി പോവാം. സ്കൂളിൽ വെച്ചാൽ ഞാൻ വർക്കുന്ന സ്കൂളിൻ്റെ ഭാഗത്തേക്ക് എനിക്കൊന്ന് പോകണേട്ടു. അപ്പം ഞാൻ ചോദിച്ചാൽ ആ ഭാഗം കൂടി നിങ്ങളൊന്ന് കാണിക്കാം. ഉണ്ടോ ഇവിടെ ഗേറ്റ് ബ്ലോക്ക് ഉണ്ടോ? കൊല്ലം കാരണം ബ്ലോക്കാണ്. കണ്ടോ അവിടെ കണ്ടോ ആ ഭാഗത്തേക്ക് വെള്ളം അധികം ആയതുകൊണ്ട് വണ്ടികൾ പോകാനൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടാണല്ലേ. സ്കൂളിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കണ്ടോ? അവിടെ എല്ലാം വെള്ളം കണ്ടോ? കെട്ടിക്കിടക്കുന്നുണ്ടോ? ഇതിനാപ്പടാ മെഷീന് മെഷീൻ്റെ വലുപ്പം കണ്ടോ? എന്തോ വലുപ്പം അല്ലേ. അപ്പോൾ സ്കൂളിൻ്റെ മുമ്പിലെത്തി. അപ്പം ഞാൻ എനിക്ക് ബില്ല് വേണം. ഇല്ലല്ലോ. അപ്പം ടാക്സി വിട്ടു. ഞാൻ സ്കൂളിലേക്ക് പോട്ടെ. എനിക്ക് സ്കൂളിൽ പോയി ചെറിയൊരു പണിയുണ്ട്. അതിന് ശേഷം വന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ. അങ്ങനെ സ്കൂളിലെ പണി കഴിഞ്ഞ് ഞാൻ ഇതാ വീണ്ടും ഞാൻ ഫിഷ് മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് പോവാണേ. അതായത് എൻ്റെ ഓഫീസിലെ പണി കഴിഞ്ഞ് ഞാൻ തിരിച്ചു ഇറങ്ങി. അപ്പം ഇനി എന്താ പറയുക, നടന്നിട്ടാണ് പോകുന്നത്. ഇനി എനിക്കിവിടെ നിന്ന് 3.5 കിലോമീറ്റർ 4 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു അങ്ങനെ ഇങ്ങോട്ട് ടാക്സിക്ക് വന്നല്ലേ, ഇങ്ങനെ അങ്ങോട്ട് ടാക്സിക്ക് പോയാലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ അടുത്തുനിന്ന് ഫുജറ ഫിഷ് മാർക്കറ്റ് അതേപോലെ ഫിഷ് മാർക്കറ്റ് അവിടെ ചെറിയ മാർക്കറ്റൊക്കെ ഉണ്ട്. അതൊന്ന് പോകുന്ന സമയത്ത് കാണിച്ചു തരാം. കഴിഞ്ഞ വ്ളോഗിൽ ബീച്ചിൻ്റെ ഭാഗം ചെയ്തില്ലേ, അതിൻ്റെ അടുത്ത് തന്നെയാണ്. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞു. നേരത്തെ നമ്മൾ വരുന്ന സമയത്ത് കണ്ട ഭാഗങ്ങളാണേ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മോട്ടർ. ഇത്ര വലിയ മോട്ടറല്ലേ, ഇത്ര വലിയ മോട്ടർ വെച്ചിട്ടാണ് വെള്ളം അടിച്ച് എടുക്കുന്നതും പിന്നെ വേർത്തെടുത്ത് കളയുന്നതും ഈ വലിയ മോട്ടർ വെച്ചിട്ടാണ്. എല്ലാ മോട്ടറുകളാണ്. 1, 2, 3 പൈപ്പാണ് വെള്ളം പോകാനുള്ള പൈപ്പ്. വെള്ളം പോകാനുള്ള പൈപ്പ് അതങ്ങോളം വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കിങ് ഫൈസൽ റോഡ് എന്ന് പറഞ്ഞ റോഡിൻ്റെ അതിലേക്ക് കൂടി നടന്നുകൊണ്ടിരിക്കുക. എന്താ പറയുക, നല്ല വെയിൽ വന്നു. അപ്പം ഞാൻ കോട്ടൻ ലൈറ്റ് വെച്ചു, ചൂടെടുക്കാൻ തുടങ്ങി. രാവിലെ ആ സമയത്ത് ഇറങ്ങുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. അതായത് പിന്നെ കോട്ടലെടുത്ത് നടന്നത്. ഇപ്പം നല്ല ചൂടായി. പിന്നെ നിറച്ചു മലകളല്ലേ, എന്ത് രസമാണെന്നറിയോ ആ ഭാഗങ്ങൾ കാണാൻ. നോക്കിയേ, ചില ഭാഗങ്ങളിലൊക്കെ വെള്ളം അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. കണ്ടാ അങ്ങോട്ടൊന്നും ഇല്ല. കണ്ടോ ഇവിടെ ഈ ഭാഗത്തൊക്കെ വെള്ളം താഴോട്ട് പോകില്ലല്ലോ. മരുഭൂമിയല്ലേ, മരുഭൂമിയിൽ ഭാഗത്ത് വെള്ളം താഴോട്ട് പോകാത്തതുകൊണ്ട് ഇങ്ങനെ കെട്ടി കിടക്കും. ഇതിനി പറ്റണമെങ്കിൽ ഇന്നെന്തായാലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് വൺ വേ അല്ലേ, ഈ ഭാഗത്തെ കൂടി വണ്ടി പോകാൻ പറ്റാണ്ട് തടസ്സപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടാണ് ഓളും. അങ്ങനെ വീണ്ടും ബീച്ചിൻ്റെ ഭാഗത്ത് എത്തി. കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞ അംബ്രല്ല ബീച്ച് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ബീച്ചിൻ്റെ ഭാഗങ്ങൾ. ഞാൻ അങ്ങനെ തുടങ്ങി നടന്നു വന്ന ഭാഗം. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൂടെ ഞാനിപ്പോൾ പോകുന്നു. അന്ന് വന്ന ലെഫ്റ്റ് സൈഡിൽ, അതായത് ഇപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൂടി പോകുന്നു. ഇവിടുന്ന് ഫിഷ് മാർക്കറ്റ് അടുത്താണ്, ഒരു 500 മീറ്റർ ഉണ്ടാവും. അവിടെ ഇൻ്റർലോക്ക് ചെയ്യുന്നത് പണിക്കാരാണ്. വെയിലത്തിരുന്നിട്ട് നോക്കിയാൽ രാവിലെ തൊട്ട് ഇരിക്കുന്നതായിരിക്കില്ലേ. നോക്കിയാൽ
ഞാൻ അവരെ അറിയാതൊരു വീഡിയോ എടുത്തതാ. ഇവിടെ ഇങ്ങനെ എന്താ പറയുക, വെയിലത്ത് ഇപ്പം അധികം വെയിലില്ല, ഐ മീൻ ചൂട് അധികമില്ല, പക്ഷേ വേനൽക്കാലത്തൊക്കെ ഇതേപോലെ ഇവിടെ തന്നെ ഇങ്ങനെ 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 ഇൻ്റർലോക്ക് ഇങ്ങനെ പണി നടക്കുന്ന തന്നെയാണ്. നല്ല വെയിലുണ്ട്, അപ്പോൾ വണ്ടീൻ്റെ ഇടയ്ക്ക് കൂടി നടന്നതാണ്, തണൽ കിട്ടേണ്ടി അങ്ങനെ വീണ്ടും ഇതാ വീണ്ടും വെയിലത്ത് എത്തി. ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഗല്ലികളാണ്. അയ്യോ ഫിഷ് മാർക്കറ്റ് ഇപ്പം ക്ലോസ്ഡ് ആണ്, ഫിഷ് മാർക്കറ്റ് ഇപ്പം ക്ലോസ്ഡ് ആണ്, ഉള്ളിൽ നിന്ന് കാണിക്കാൻ പറ്റില്ല. ഛേ, ഇതാണ് ഗുജറയിലെ ഫിഷ് മാർക്കറ്റ്. ഫിഷ് മാർക്കറ്റ് ടൈമിംഗ് 7:30 AM to 12:30 PM, 4:30 PM to 10 PM. അത് ശരി. ക്ലോസ് ആണ്, നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന ഫിഷ് മാർക്കറ്റാണ് ഇത് ഗുജറയിലുള്ള. ഞാനൊരു പ്രാവശ്യം വന്നിട്ട് ഇവിടുന്ന് മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ എനിക്ക് ടൈമിംഗ് അറിയാണ്ടായിപ്പോയി. പുറത്ത് ലേലം വിളിക്കുന്ന കൗണ്ടർ, കൗണ്ടർക്ക് ലേലം വിളിക്കുന്ന കൗണ്ടർ ഉണ്ട്. ഒരു ദിവസം വന്ന് ഞാൻ കന്നൽ കാണിച്ചു. അതിനടുത്തുള്ളൊരു ചെറിയ മാർക്കറ്റ് കാണിക്കാം. ഏതായാലും ഫിഷ് മാർക്കറ്റിനടുത്തുള്ള പച്ചക്കറി കട. നമ്മളെ കർമോസിനെയാണ് പിപ്പായ് എന്ന് പറയുന്നത്. പിപ്പായ്, പിപ്പായ് ഹിന്ദി മേ പിപ്പായ് ബോൾത്തെ, ഹിന്ദി മേ ബോൾത്തെ, ഈ അറബി അറബി മേ പിപ്പായ് ബോൾത്തെ. ബനാന, ബനാന. ചെറിയ നമ്മൾ ഫിഷ് മാർക്കറ്റിന് അടുത്തുള്ള ചെറിയ പച്ചക്കറി കടകളും ഫ്രൂട്ട്സ്. ഓക്കെ ജി, ചലതാ ഹൂ, താങ്ക് യു. ये सब इधर का फार्म में मिलता है क्या? पूरा इधर का फार्म में मिलता है क्या भाई? ये सब इधर का फार्म में ही मिलता है क्या? ये इधर के लोकल है, लोकल है, लोकल है ये पूरा, ये लोकल है, पूरा लोकल है, पूरा पूरा लोकल है. टोमेटो, ओनियन, ओनियन भी लोकल है. ओनियन मिलता है? ओनियन, ओनियन नहीं, ओनियन में सफेद वाला. हां हां, ये सफेद वाला, ये ये ओनियन. अंदर जाओ, जाओ जाओ. ഉള്ള കേറി എടുത്തോളം പറഞ്ഞു. अंदर जाओ ले लो. ഇങ്ങനെയാണ് ഇതിന്റെ ഉള്ളിലെ കട. आपका नाम क्या बोला था? इदरीस. किधर से? किधर से? बांग्लादेश. इदरीस वो साइन बुट्टा है ना. आप किधर से? बांग्लादेश. बांग्लादेश. ये फ्रूट है? पूरा. हां फ्रूट्स. ये पूरा इधर का है? नहीं नहीं नहीं, ये बाहर से. हां ये सब बाहर. ये ये एमएन का. हां हां, ये बाहर से, ये बाहर से, ये इंडिया का. हां हां, ये पूरा इंडिया का. ये इंडिया का है ना. हां हां. टोमेटो को कितना है? टोमेटो कितना है? टोमेटो सस्ता है. कितना है? हां कितना है? किलो 3 dirham. 3 dirham? 1 किलो 3 dirham. आहा, पुदीना बेटा. में पुदीना, पुदीना ये लेटस. आहा, स्प्रिंग ऑनियन. ഷോപ്പിനൊക്കെ നമ്പേഴ്സ് ആണ് കൊടുക്കുക അല്ലെ? ഷോപ്പിന് ഷോപ്പ് നമ്പർ 5, 5 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
ഒരു ചെറിയൊരു പച്ചക്കറി കട ഫുജേറ ഫിഷ് മാർക്കറ്റ് ബന്ദ് ഫിഷ് മാർക്കറ്റ് അങ്ങനെ നടന്ന് കടന്ന് 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 നമ്മുടെ ഈന്തപ്പനയുടെ ഉള്ളിൽ വന്നു. ഓക്കെ, മൊത്തം ഈന്തപ്പനകള് നല്ല രസമില്ലേ. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ഒന്ന് വെറുതെ മഴ പെയ്ത സമയത്തുള്ള എങ്ങനെയൊക്കെ ആയിരുന്നു ഒന്ന് കാഴ്ചകൾ കാണിക്കണമായിരുന്നു. ഫിഷ് മാർക്കറ്റ് വരാൻ പറ്റുന്ന വിചാരിച്ചു. ഫിഷ് മാർക്കറ്റ് നോക്കുമ്പോൾ അടച്ചിട്ടല്ല, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിനടുത്തുള്ള പച്ചക്കറി കടകളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കാണിച്ചു. ഒന്ന് ഫുജറയുടെ ടൗണ് സിറ്റി ഒന്ന് കാണിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. ആദ്യമായി കാണുന്ന ആളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആ ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്നുണ്ട്, ഫേസ്ബുക്കിലും ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.